പതിവാക്കേണ്ടവരാണ്. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗവും തബാറക്ക് സൂറത്ത് ഓതാതെ ഒറ്റ രാത്രിയും നമുക്ക് കഴിഞ്ഞു പോകാൻ പാടില്ല. സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിച്ചു, കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തബാറക്ക് സൂറത്തും സൂറത്തു സജ്ദയും എല്ലാ ദിവസവും ഓതാറുണ്ട്. അത് ഓതാതെ ഒറ്റ ദിവസവും അവിടുന്ന് ഉറങ്ങാറില്ല. അത്രയും പതിവാക്കി കൊണ്ടു നടന്നു എന്ന് മാത്രമല്ല, മഹത്വങ്ങൾ ധാരാളം എണ്ണിപ്പറഞ്ഞ ഈ സൂറത്തിന് ധാരാളം നാമങ്ങളുണ്ട്. സൂറത്തുൽ മാനിഅ, സൂറത്തുൽ മുൻജിയ, സൂറത്തുൽ വാഖിയ, വാഖിയ ഖാഫ് കഴിഞ്ഞിട്ടിയ, സൂറത്തുൽ മുജാദില, സൂറത്തു തബാറക്ക, സൂറത്തുൽ മുൽക്ക് തുടങ്ങി എട്ടിലധികം നാമങ്ങൾ ഖുർആൻ പണ്ഡിതർ ഈ സൂറത്തിന് പറഞ്ഞിട്ടുണ്ട്. അത്രയും മഹത്വമുള്ള ഈ സൂറത്തിനെ സംബന്ധിച്ച് മഹത്വം പഠിപ്പിക്കുന്നതിന് തുടക്കം എന്ന നിലക്ക് രണ്ട് മൂന്ന് ഹദീസുകൾ പറയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സൂറത്തം മിൻ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത്, മാഹിയ ഇല്ലാ സലാസൂന ആയ, 30 ആയത്തുകൾ മാത്രമേ ആ സൂറത്തിലുള്ളൂ. ഷഫാഅത്തിൽ റജുലിൻ, ഒരാൾക്ക് വേണ്ടി അത് ശുപാർശ ചെയ്യും, ഹത്താ ഗുഫിറ ലഹു, അങ്ങനെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്താണത്. ഷഫാഅത്ത് ചെയ്യുന്ന, അതിന് പ്രത്യേകം അർഹതയും അധികാരവുമുള്ള വിശുദ്ധ ഖുർആനിൽ നിന്ന് എണ്ണിപ്പറഞ്ഞ ഒരു സൂറത്താണ് തബാറക്ക് സൂറത്ത്. ഷഫാഅത്ത് ചെയ്യും എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മുന്നിൽ ഒരു വ്യക്തിക്ക് വല്ല വൈകല്യവും ഉണ്ടെങ്കിൽ അത് മാപ്പാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങേയറ്റം കേണപേക്ഷ നടത്തുന്ന ഒരു സൂറത്ത് കൂടിയാണ്. സൂറത്തും ഫിൽ ഖുർആനി ഖാസമത്തൻ സ്വാഹിബിഹ, ഖുർആനിലെ ഒരു സൂറത്ത്, അത് ഓതുന്ന ആൾക്ക് വേണ്ടി പക്ഷം ചേർന്ന് സംസാരിക്കും. തർക്കിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന, അള്ളാഹുവിനോട് തർക്കിക്കല്ല, അള്ളാഹുവിന്റെ മുന്നിൽ ഈ വ്യക്തിയെ നീ രക്ഷപ്പെടുത്തണം എന്ന് കൂടുതൽ കൂടുതൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഹത്താ അദ്ഖലത്ഹുൽ ജന്ന, റെക്കമെന്റ് ചെയ്യുക മാത്രമല്ല, അത് ഓതുന്നവരെ തബാറക്ക സൂറത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട ഒരാള് ഒരു സ്ഥലത്തൊരു ചെറിയ ടെന്റ് കെട്ടി, ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഹദീസാണ്, ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഒരു ചെറിയ ടെന്റ് കെട്ടി. അവിടെ ഖബറുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് തബാറക്ക സൂറത്ത് ഓതുന്നത് അദ്ദേഹം കേൾക്കുകയാണ്. ഈ ടെന്റ് കെട്ടിയിട്ട് അവിടെ ഇരിക്കുമ്പോ തായ്ഭാഗത്ത് നിന്ന് തബാറക്ക സൂറത്ത് ഓതുന്നത് കേൾക്കുന്നു. കേൾക്കാനൊരു കഴിവ് വേണം, എല്ലാവർക്കും അതിന് കഴിയില്ല. കാണാനും പ്രത്യേക ഒരു കഴിവ് വേണം. ഖബറിനുള്ളിൽ നടക്കുന്ന സംഗതികൾ നേർക്കുനേരെ നോക്കി പറയുകയും ശിക്ഷ കേട്ടുകൊണ്ട് അവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്ന് നോക്കി പറയുകയും ചെയ്തിട്ടുണ്ട് സയ്യിദുന റസൂലുള്ളാഹി. അമ്പിയാക്കളിൽ ഒരുപാട് നബിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മുസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങി ഒരുപാട് നബിമാർ ഖബറാളികൾ അനുഭവിക്കുന്ന ശിക്ഷയെ പറ്റി പുറത്തു പറയുകയും ആ ശിക്ഷയുടെ കാരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്വഹാബി തബാറക്ക സൂറത്ത് ഓതുന്നത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു വിവരം പറഞ്ഞു, ഖബറുണ്ട് എന്നറിയാതെ ഒരു സ്ഥലത്ത് ഞാൻ വിശ്രമിക്കാൻ വേണ്ടി ചെറിയ ഒരു ടെന്റ് കെട്ടി, അപ്പോഴാണ് ഭൂമിയുടെ അടിയിൽ നിന്ന് തബാറക്ക ഓതുന്നത് കേൾക്കുന്നത്. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഹിയൽ മാനിഅതു, ആ സൂറത്തിന് അൽ മാനിഅ എന്നൊരു പേര് പറഞ്ഞു. അൽ മാനിഅ, തടയുന്നത്, തടയുന്നത്,
മുൻജിയത്തു രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. തുഞ്ചീഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഖബറിന്റെ ഉള്ളിൽ ഒരാൾ ഖുർആൻ ഓതി എന്നാണ് ഇപ്പൊ ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞു കേട്ടത്. അതൊക്കെ വലിയ സൗഭാഗ്യമുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ദുനിയാവിൽ വെച്ച് ഓതിയിട്ടും ഓതിയിട്ടും നിസ്കരിച്ചിട്ടും എത്രയായിട്ടും അതിന്റെ ആഗ്രഹം തീരാത്തവർ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. പല മഹാന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇസ്റാഅ് നടത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഇമാം മുസ്ലിം റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൂസാ നബി അലൈഹിസ്സലാം കുറേ നേരത്തെ മരണപ്പെട്ടു പോയ നബിയാണ്. വഫാത്തായി പോയ ആ നബിക്ക് ദുനിയാവിലുള്ള ഏറ്റവും നല്ല സന്തോഷകരമായ അമലാണ് നിസ്കാരം. അതാണ് ഖബറിൽ വെച്ച് നിർവഹിക്കുന്നത് കണ്ടത്. പുറത്തു നിന്ന് ഖബറിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു കഴിവ്, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല നൽകുന്ന ഒരു കഴിവാണ്. അതുകൂടി മനസ്സിലാക്കണം. ഖബർ ശിക്ഷ നമുക്കൊക്കെ കേൾപ്പിച്ചാൽ എന്താന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടാകും ആൾക്കാരെ മനസ്സിൽ, കുറച്ചൊക്കെ ഖബർ ശിക്ഷ നമുക്കും കേട്ടൂടെ. നമ്മൾ കേട്ടാ അതോടുകൂടെ കഴിഞ്ഞു. പിന്നെ അടുത്ത നിസ്കാരത്തിന് ജനാസ നിസ്കാരം നിസ്കരിക്കേണ്ടി വരും. ഖബർ ശിക്ഷ നമുക്ക് കേൾപ്പിക്കാൻ അല്ലാഹു തആലക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലൗലാ അന്നകും ദുഫിൻതും, നിങ്ങളെ മറവ് ചെയ്യപ്പെടൂലായിരുന്നുവെങ്കിൽ, ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി ശൈആ, ഖബർ ശിക്ഷയിൽ നിന്നൊരല്പം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളൊക്കെ മരിച്ച് ഖബറിന്റെ ഉള്ളിലേക്ക് വരാനുള്ളവരാണല്ലോ. ചിലർക്കൊന്നും പറഞ്ഞാൽ അത് ദഹിക്കുകയില്ല. ഖബറിൽ അങ്ങനെ ഒരു ശിക്ഷയോ? അത്ര വലിയ ഘോര ശബ്ദമാണെങ്കിൽ പുറത്തേക്ക് അത് കേൾക്കണ്ടേന്നൊക്കെ സംശയം ചോദിക്കും ചിലര്. അല്ലാഹുവിന്റെ കഴിവിൽ ഇതൊന്നും സഹോദരങ്ങളെ ഒരു വലിയ വിഷയം അല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ എത്രയും സ്വകാര്യയിൽ ഏത് കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയും. ലോകത്തതിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥ നോക്കിയിട്ട് പുറത്തുള്ള ആളുകളോട് വിവരം പറയുന്നത് മഹാന്മാർക്ക് അല്ലാഹു നൽകിയ വലിയൊരു ബഹുമാനമാണ്. ഖബറിന്റെ ഉള്ളിൽ